വളാഞ്ചേരി മാർക്കസിലുണ്ടായ അനിഷ്ട സംഭവങ്ങളിൽ വിശദീകരണവുമായി SKSSF ജില്ലാ നേതാവ് രംഗത്ത്. KT ജലീൽ നടത്തിയ ഇടപെടൽ സംബന്ധിച്ച കാര്യങ്ങളും അബ്ദുർ റഷീദ് അലി ശിഹാബ് തങ്ങൾ വിശദീകരിച്ചു. സംഘടനാ പ്രവർത്തകനെ മണിക്കൂറുകളോളം പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിരുത്തിയതും KT ജലീൽ വിവരമറിഞ്ഞെത്തിയതും പ്രവർത്തകനെ വിട്ടയച്ചതുമെല്ലാമാണ് അദ്ദേഹം വിവരിക്കുന്നത്. KT ജലീലിനെ വിളിച്ചു വരുത്തിയതിൽ ജില്ലാ നേതൃത്വത്തിന് പങ്കില്ലെന്നും റഷീദ് അലി തങ്ങൾ പറയുന്നുണ്ട്. അത്തരത്തിലുള്ള പ്രചരണം അടിസ്ഥാനരഹിതമാണ് എന്ന് സൂചിപ്പിക്കുകയാണ് തങ്ങൾ. മാത്രമല്ല, എന്താണ് മണിക്കൂറുകളോളം പ്രവർത്തകനെ പോലീസ് പിടിച്ചുവെക്കാൻ കാരണമെന്ന് ചോദിച്ചപ്പോൾ മുകളിൽ നിന്നുള്ള സമ്മർദ്ദമാണെന്നാണ് SI പറഞ്ഞതത്രേ. ആരാണ് മുകളിലെ ആൾ എന്ന ചോദ്യത്തിന് ഉത്തരമില്ലെന്നും തങ്ങൾ പറയുന്നു. വിഘാത പ്രവർത്തകനെതിരെ കേസും KT ജലീൽ MLA വരവും. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മലപ്പുറം ജില്ലാ കമ്മിറ്റിക്ക് കീഴിലുള്ള വളാഞ്ചേരി മർക്കസ് പ്രവർത്തക സമിതി മീറ്റിംഗ് 8/5/2023 മർക്കസ് ക്യാമ്പസിൽ വെച്ച് ചേരുകയാണ്. സമസ്ത ജനറൽ സെക്രട്ടറി ഷൈഖുന അലിക്കുട്ടി ഉസ്താദ്, MT ഉസ്താദ്, പാണക്കാട് മുനവർ അലി ഷിഹാബ് തങ്ങൾ, KKS തങ്ങൾ, വെട്ടിച്ചിറ അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കുന്നു. മീറ്റിംഗിൽ എല്ലാവരും ഒരുമിച്ച് CIC സംവിധാനവുമായുള്ള ബന്ധം ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്നു. സമസ്തയുടെ SNEC സംവിധാനം നടപ്പാക്കാനും താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് അതിൽ തുടരാനും അല്ലെങ്കിൽ CIC കീഴിലുള്ള മറ്റു സ്ഥാപനങ്ങളിലേക്ക് മാറാനും തീരുമാനിക്കുന്നു. നേരത്തെ CIC നേതൃത്വം പ്ലാൻ ചെയ്തതനുസരിച്ച് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ക്യാമ്പസിൽ തടിച്ചുകൂടുകയും സമസ്തയുടെ ഉന്നതരായ നേതൃത്വത്തെ തടഞ്ഞുവെക്കുകയും ചെയ്യുന്നു. വിവരമറിഞ്ഞ് പരിസര പ്രദേശത്തെ SKSSF പ്രവർത്തകർ മർക്കസിലേക്കെത്തുന്നു. ഈ സമയം ക്യാമ്പസിൽ നേതാക്കളെ തടഞ്ഞുവെച്ചത് അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തുകയാണ്. അവർ അവിടെ കൂട്ടമായി നിൽക്കുന്ന പ്രവർത്തകരോട് മാറാൻ ആവശ്യപ്പെടുന്നു. പ്രവർത്തകർ മാറുന്നതിനിടയിൽ അവിടെ എത്തിയ അസ്ലഫ് യമാനിയെ ഒരാൾ ചോദ്യം ചെയ്യുന്നു. നീ ആരാണ്, ഇവിടെ എന്തിനു വന്നു എന്ന അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് നിങ്ങൾ ആരാണ് ഇത് ചോദിക്കാനെന്ന അസ്ലഫ് യമാനിയുടെ മറുപടി കേട്ടപ്പോൾ അദ്ദേഹത്തെ തള്ളുകയും അദ്ദേഹത്തിന്റെ പോക്കറ്റിലുള്ള ഫോൺ, ID കാർഡ് എന്നിവ പിടിച്ചു പറിക്കുകയും ചെയ്യുന്നു. ഇത് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളലിന് വഴിയൊരുക്കുന്നു. ഈ സമയം പോലീസ് ലാത്തിയുമായി എത്തിയപ്പോൾ രണ്ടുപേരും വീഴുകയും ചെയ്യുന്നുണ്ട്. വിഘായയുടെ പ്രവർത്തകനും സജീവ മുസ്ലിം ലീഗ് പ്രവർത്തകനുമായ യമാനിക്ക് രാത്രി പ്രയാസമനുഭവപ്പെടുന്നു. ഹോസ്പിറ്റലിൽ കാണിക്കുന്നു. പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് ഇന്റിമേഷൻ പോയതനുസരിച്ച് മൊഴി നൽകാനായി അസ്ലഫ് യമാനി വളാഞ്ചേരി സ്റ്റേഷനിലെത്തുന്നു. ഷബീബ് വാഫി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ സ്റ്റേഷനിൽ പിടിച്ചിരുത്തുന്നു. എന്തിനു പിടിച്ചുവെച്ചു എന്ന് അന്വേഷിക്കുമ്പോഴെല്ലാം SI വരട്ടെ എന്ന മറുപടിയാണ് സ്റ്റേഷനിൽ നിന്ന് കിട്ടിയത്. രാവിലെ മദ്രസിലേക്ക് പുറപ്പെട്ട യമാനിയെ കുടുംബം അന്വേഷിക്കുന്നു. അന്വേഷണം SKSSF പ്രവർത്തകരിലേക്ക് എത്തിയപ്പോൾ ജില്ലാ ഭാരവാഹികൾ സ്റ്റേഷനിലെത്തുന്നു. പ്രാദേശിക മുസ്ലിം ലീഗ് രാഷ്ട്രീയ നേതൃത്വത്തെ ബന്ധപ്പെടുകയും ചിലർ സ്റ്റേഷനിലെത്തുകയും ചെയ്തിരുന്നു. ജില്ലാ നേതാക്കളോടും കാര്യം പറയാൻ പോലീസ് സന്നദ്ധമായില്ല. SI എത്തണം, അദ്ദേഹം മലപ്പുറത്താണ് എന്നായിരുന്നു മറുപടി. കാത്തിരിപ്പ് 3 മണിക്കൂർ കഴിഞ്ഞു, SI എത്തുന്നു. ഇതേ സമയം അസ്ലഫ് യമാനിയുടെ മണ്ഡലമായ തവനൂരിലെ MLA അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആരോ ബന്ധപ്പെടുന്നു. വിവരമറിഞ്ഞ KT ജലീൽ MLA കാര്യമന്വേഷിക്കാൻ SKSSF മുൻ സംസ്ഥാന ഭാരവാഹിയെയും ജില്ലാ ജനറൽ സെക്രട്ടറിയെയും വിളിക്കുന്നു. സ്വന്തം നാട്ടിലേക്കുള്ള വഴിയിൽ MLA സ്റ്റേഷനിൽ കയറുന്നു. വിവരം അന്വേഷിക്കുന്നു. തുടർന്ന് അസ്ലഫ് യമാനിയെ വിട്ടയക്കുന്നു. 10 മണിക്കൂറിലധികം സ്റ്റേഷനിൽ ചിലവഴിച്ച ഒരു വിഘായ പ്രവർത്തകനെ സഹായിക്കാൻ അദ്ദേഹം എത്തിയതിനെ ഹൃദ്യമായി അഭിനന്ദിക്കുന്നു. അതേസമയം KT ജലീലിനെ വിളിച്ചു വരുത്തുന്ന വിഷയത്തിൽ ജില്ലാ നേതൃത്വം ഇടപെട്ടിട്ടില്ല. മുകളിൽ നിന്നുള്ള കടുത്ത സമ്മർദ്ദം കാരണമാണ് ഞാൻ അദ്ദേഹത്തെ വിടാതിരുന്നത് എന്ന് SI പറഞ്ഞപ്പോൾ ആരാണ് ഇദ്ദേഹത്തെ ഇത്ര സമയം പിടിച്ചുവെക്കാൻ ഇടപെട്ടത് എന്നത് ഒരു ചോദ്യമായി അവശേഷിക്കുന്നു. വിഷയത്തിൽ രാഷ്ട്രീയം കലർത്തി കലക്കുവെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിക്കുന്നവരോട് സഹതാപം മാത്രമെന്ന ഡയലോഗും കാച്ചുന്നു. ഇതാണ് രാഷ്ട്രീയവും ചില പ്രവർത്തകരുടെ നല്ല രാഷ്ട്രീയ പ്രവർത്തനവും.